ഉച്ചക്കപ്പടിച്ചെന്നുവെച്ചാൽ പുത്തിരി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വർണം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അടിപൊളി ഒരു ഫിഷ് ടാങ്ക് കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീട്ടിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഇത്ത വരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അതുപോലെ തന്നെ നമ്മളൊരു അടിപൊളി ഒരു ഫിഷ് ടാങ്ക് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം എന്തേ എവിടെയാണ് നമ്മുടെ ഫിഷ് ടാങ്ക് എവിടെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഓസ്കാർ കുട്ടന്മാരുടെ ടാങ്കിലാണ്. അപ്പോൾ അതിന് ഞാൻ എന്നാത്തിനാണ് ഇങ്ങോട്ട് വരുന്നതല്ലേ. അപ്പോൾ ഇവിടെ നമ്മളൊരു ഫിഷ് ടാങ്കും കൂടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണം. അപ്പം അതിനകത്ത് ഈ ഒരു സെക്ഷൻ ഫുള്ള് നമുക്ക് പൊളിച്ച് കളയിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഏരിയ തൊട്ട് ആ ഒരു ഏരിയ വരെയുള്ള ഒരു അടിപൊളി ടാങ്കാണ്. പക്ഷേ ഇത് നമുക്ക് പൊളിക്കുവാൻ പോകണം. അതുപോലെ തന്നെ ഈ ഒരു മരം നമുക്ക് വെട്ടി കളയണം. അതൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് നമുക്ക് സമയം തരണം. എന്തായാലും നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഇത് നമ്മുടെ ഫിഷ് ടാങ്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പാർട്ട് വൺ ആണ്. എന്തായാലും നമുക്ക് ഒറ്റ പാർട്ട് കൊണ്ട് നമുക്ക് ഫിഷ് ടാങ്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ഒറ്റ പാർട്ടാണ്. അപ്പോൾ ഇതിന് നമ്മൾ റൂഫ് ഇടേണ്ട ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അടുത്ത ദിവസം വരുന്നതാണ്. അപ്പം നാളെയും കൂടെ നമ്മുടെ ചാനലിൽ ഫിഷ് ടാങ്കിൻ്റെ വീഡിയോ കാണും കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫിഷ് ടാങ്ക് ഉണ്ടാക്കുന്നത്. അതിനായിട്ടുള്ള കട്ടകൾ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളിവിടെ കൊണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ടൊന്ന് കയറാതെ ഇതാണ് നമ്മുടെ ഫിഷ് ടാങ്ക് ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഫിഷ് ടാങ്ക് എന്ന് പറയുന്നത്. ഇത്ര ഏരിയ ഉണ്ട്, ഇത്ര ഏരിയ ഉണ്ട്. ഇതിനേനേലും കുഞ്ഞു ടാങ്കാണല്ലോ. പക്ഷേ ഇതിന് നല്ല ഹൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പൊക്കം കുറച്ചിട്ട് ഹൈറ്റ് കൂട്ടിയുള്ള ഒരു ടാങ്കാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാലും അത്യാവശ്യം സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഞാനിവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും എൻ്റെ ഈ ഒരു സൈസ് ടാങ്ക് വരുന്നുണ്ട്. അതായത് അത്യാവശ്യം സൈസ് ഈ ഒരു ടാങ്കിന് നമുക്ക് വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, കുറച്ച് ദിവസം എടുക്കും. ഒരു രണ്ട് പാട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ വരുന്നത്. ചിലപ്പോൾ രണ്ട് പാട്ടായിരിക്കും. ഒറ്റ പാട്ട് കൊണ്ട് നമുക്ക് ഒരിക്കലും ഈ ഒരു വീഡിയോ എന്തൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരിക്കലും പറ്റില്ല. ഇത് എന്തായാലും പണിയാനായിട്ട് കുറച്ച് ദിവസം എടുക്കും. അതായത് നമുക്ക് നാളെ കൊണ്ട് തീർക്കണം എന്നാണ്. അതായത് ഹൈറ്റ് നല്ലപോലെ വരും. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഈ ഒരു ഹൈറ്റെങ്കിലും ടാങ്കിന് വരണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിനേലും വലിയൊരു ടാങ്ക്, നമ്മുടെ ഈ ഒരു ഓസ്കാർ ടാങ്കിനേലും വലിയൊരു ടാങ്കാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഞാൻ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ നിന്ന് നോക്കുമ്പോഴത്തേക്കും എൻ്റെ ഇവിടം വരെയെങ്കിലും ടാങ്ക് വരും. എൻ്റെ ഈ ഒരു ഇവിടം വരെയെങ്കിലും ഈ ഒരു ഹൈറ്റ് വരെയെങ്കിലും നമുക്ക് ടാങ്ക് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ടാങ്കുകളും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പം എന്തായാലും നമ്മൾ ടാങ്ക് എല്ലാം അങ്ങനെയാണ്. നമ്മളിപ്പം ഇപ്പോൾ ഉള്ള ടാങ്കുകളെല്ലാം നമ്മൾ ഹൈറ്റ് കൂട്ടിയാണ് ഇനി ചെയ്യുന്നത്. കുഞ്ഞി ടാങ്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നും തോന്നില്ല. ഇത് തന്നെ നമുക്ക് ഭയങ്കര ഒരു ലാഗാണ്. അതാണ് നമ്മൾ ഈ ഒരു വലിയ ടാങ്കുകൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനൊക്കെ നമുക്ക് ഫുഡ് കൊടുക്കാനായിട്ട് സമയമായി. അതാണ് അവന്മാർ ഇങ്ങനെ വന്ന് നിൽക്കുന്ന കേട്ടോ. നമ്മൾ കൂടുതൽ ലൈഫ് ഫീഡാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവന്മാർക്കൊന്ന് ഫീഡും കൂടെ ചെയ്തൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ എന്താ ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഫിഷ് കേട്ടോ. ഇപ്പോൾ രണ്ടെണ്ണേ ഉള്ളൂ തൽക്കാലത്തേക്ക്. നമുക്കൊന്ന് ഹാൻഡ് ഫീഡ് ചെയ്ത് നോക്കാം. അതെ, ഒരെണ്ണത്തിന് ജീവനുണ്ട്. നമുക്കൊന്ന് ഹാൻഡ് ഫീഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഹാൻഡ് ഫീഡ് ചെയ്തിട്ടില്ല, പോയിട്ടുണ്ട് കയ്യിൽ നിന്ന്. ഓക്കെ, അടിച്ചിട്ടുണ്ട് കേട്ടോ. സ്ട്രൈക്ക് കാര്യങ്ങളൊന്നും ചെയ്തില്ല ഒച്ചയിൽ. അതെ, നമുക്കൊന്ന് കൈയിട്ട് കൊടുത്ത് നോക്കാം. എടുത്തെടുക്കട്ടെ. എടുക്കടാ എടുക്കടാ. കറങ്ങുവാണ്, പഠിക്കുമായിരിക്കും. ഇങ്ങനെ എടുക്കണ്ടേന്ന് അറിയത്തില്ല. അതാണ് ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുന്നത്. ഇവനെ ഇട്ട് കൊടുത്ത് നോക്കാം. ഓ നൈസ്, അവൻ നല്ല സ്ട്രൈക്കായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. ഇവൻ ഒരു നമുക്കായിട്ട് നല്ല ഇണങ്ങിയിട്ടുണ്ട് ഇവൻ. മറ്റേ അത്ര ഇണക്കമില്ലാത്തൊരു സൈസ് സാധനമാണ്. അതെ, നല്ല അടിപൊളി മഴ വരുന്നുണ്ട്. അപ്പം നമുക്ക് മഴ അടിപൊളി മഴയാണ് വരുന്നത്. അപ്പം നമുക്ക് കുറച്ച് മഴയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാമെന്ന് ഓർക്കാം. അപ്പോൾ ഇന്നത്തെ പാട്ട് നമുക്ക് ഇത്രേ വരത്തുള്ളൂ. ഇന്നത്തെ ഈ ഒരു പാട്ട് ഇത്രേ ഉള്ളൂ. നാളെ നമ്മൾ ഇതിൻ്റെ ഒരു ഫുൾ പണി നമ്മൾ നാളെ തീർത്തിട്ട് ടർപ്പ് ഇടുന്നതിന് മുമ്പുള്ള, അതായത് നാല് പാട്ടായിരിക്കും. ഒന്ന് ഇപ്പം ഇത്, രണ്ടടുത്തൊരു നല്ല ടാങ്കിൻ്റെ ഫുൾ പണി ചെയ്യുന്നത്, മൂന്നാമത്തെ ഷീറ്റ് ഇടുന്ന, നാലാമത്തെ നമ്മുടെ ഫിഷിനെ വെള്ളമെല്ലാം നിറച്ച് കണ്ടീഷൻ ചെയ്ത് ഫിഷിനെ മേടിക്കുന്നതാണ് കേട്ടോ. നമ്മൾ ആ തമ്മിലിൽ കാണിച്ച പോലെ തന്നെ ഉടായി പോകുന്നത് കേട്ടോ. നമ്മൾ ഉറപ്പായിട്ടും അതുപോലെ ഒരു റെട്ടൈൽ ക്യാറ്റ്ഫിഷിനെ മേടിച്ച് നമ്മൾ ഉറപ്പായിട്ടും എന്താക്കാം, നമ്മൾ സെറ്റാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും. അല്ലെ, ജനങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ.